കൊറോണ വാർത്തകൾ. ലോകത്ത് കൊറോണ വന്ന് മരിച്ചവര് 33,518. കൊറോണ ലോകം ബാധിച്ചു എന്ന് അറിഞ്ഞത് 700,000 പേർക്ക്. ഭാരതത്തിൽ 1,000 കവിഞ്ഞിരിക്കുന്നു കൊറോണ ബാധിച്ചവരുടെ എണ്ണം. മരിച്ചവര് 27. കേരളത്തിൽ കൊറോണ ബാധിച്ചവരുടെ എണ്ണം 202. മരിച്ചവര് 5. 6, 7 എന്ന നമ്പറുകളും വരുന്നുണ്ട്. കൊറോണ നിയമം ലംഘിച്ചവരിൽ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 1068. അത് ഇന്നലത്തെ നമ്പറാണ്. വാഹനങ്ങൾ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് 530. അമേരിക്കയിൽ കൊറോണ വന്ന് മരിച്ചവര് 2,000. അമേരിക്കയിൽ കൊറോണ രോഗം വന്നവര് 1.23 ലക്ഷം ആണെന്ന് കണക്കാക്കപ്പെടുന്നു. അടുത്തയിൽ ഇറ്റലിയിൽ രോഗബാധിതര് 1,00,000 പേര്. മരണം 10,000 കടന്നിരിക്കുന്നു. സ്പെയിനിൽ ഇന്നലെ ഒരു ദിവസം മാത്രം മരിച്ചത് 838 പേര്. ചൈനയിലെ ആകെ മരണം 3,300. ഇത് 100% തെറ്റാണെന്ന് ലോക രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ പറയുന്നു. പല പല ഡാറ്റയും ഡോക്യുമെൻറ്റും എടുത്തിട്ടാണ് ചൈനയിൽ മരിച്ചത് 3,300 പേരല്ല, അതിൽ കൂടുതലുണ്ട്. മിഡിൽ ഈസ്റ്റിൽ രോഗം വന്നവര് 50,000 പ്രധാനപ്പെട്ട വ്യക്തികൾ മരിച്ചത്. സ്പാനിഷ് രാജകുമാരി രോഗം വന്ന് മരിച്ചു. ജർമ്മൻ ധനകാര്യമന്ത്രി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഭയന്ന് ആത്മഹത്യ ചെയ്തു. ഇംഗ്ലണ്ടിലെ രാജകുമാരനും എലിസബത്ത് രാജ്ഞിയുടെ കുടുംബവും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും വളരെയധികം വ്യക്തികൾ രോഗം വന്നവരുടെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്, ക്വാറന്റൈനിലാണ്. അനവധി രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇപ്രകാരം ക്വാറന്റൈൻ കഴിയുന്നു. അതിൽ രോഗം വന്നവരുണ്ട്, രോഗത്തിന് ചികിത്സ നടത്തുന്നവരുണ്ട്, എല്ലാമുണ്ട്. രോഗത്തിന് ടെസ്റ്റിംഗ് കിറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പലരും. ഭാരതത്തിൽ ഇന്ന് ഉപയോഗിക്കുന്ന ടെസ്റ്റിംഗ് കിറ്റ് 1.5 മണിക്കൂർ കൊണ്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയാം. മറ്റു പല വികസിത രാജ്യങ്ങളിലും 6 മണിക്കൂർ, 8 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂറാണ്. നമുക്ക് കൊറോണയെ സ്വീകരിക്കാതിരിക്കാം. നമ്മളിൽക്ക് വരാതെയും നമ്മളിൽ നിന്ന് വേറൊരാൾക്ക് വരാതെയും ഇരിക്കാം. ലോകം 3-ാം ലോക മഹായുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കോൺട്രിബ്യൂഷനാണ് ഇത് എന്ന് മറക്കരുത്. ലോകത്തെ മുഴുവനും കീഴടക്കാനും അവരുടെ വ്യവസായ ശൃംഖല വർദ്ധിപ്പിക്കാനും അമേരിക്കയെയും ഹോങ്കോങ്ങിനെയും മറ്റു പല രാജ്യങ്ങളെയും തകർക്കാനും വേണ്ടി ഉണ്ടാക്കിയത് ചെന്ന് ഇടിച്ചത് അവനവനും മറ്റെല്ലാവർക്കുമായി. ചൈനയുടെ ധാർഷ്ട്യം, ആർക്കെന്ത് സംഭവിച്ചാലും പൊതുവെ കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയുള്ള രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും അതൊന്നും ഒരു പ്രശ്നമേ അല്ല.